ദേശാതിർത്തികൾ വിലങ്ങിടാത്ത മതമൈത്രിക്ക് മലപ്പുറം വീണ്ടും സ്നേഹക്കൂടൊരുക്കുന്നു. പുണ്യസങ്കേതമായ വാരണാസിയിലെ ഹിന്ദുമത വിശ്വാസികൾക്ക് തങ്ങളുടെ മതാനുഷ്ഠാനങ്ങൾക്കനുസരിച്ച് വിവാഹ ചടങ്ങൊരുക്കിയാണ് മലപ്പുറം സ്നേഹം ഒരിക്കൽ കൂടി ദേശാതിർത്തി കടന്നത്. വാരണാസി സ്വദേശികളായ രവീന്ദ്ര സിംഗും അഞ്ജലി സിംഗുമാണ് ഞായറാഴ്ച രാവിലെ ശുഭമുഹൂർത്തത്തിൽ തിരൂർ തലക്കാട് പാറശ്ശേരി ശങ്കരമംഗലം ശിവക്ഷേത്രത്തിൽ വിവാഹിതരായത്. ചെറുവള്ളി ഇല്ലം മടികണ്ഠൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാവിലെ വരനും വധുവും ബന്ധുക്കളും ക്ഷേത്രത്തിലെത്തി. ചടങ്ങുകൾക്ക് ശേഷം നേരെ റഷീദിന്റെ വീട്ടിലേക്ക്. ഇവിടെ ഒരുക്കിയ സ്നേഹവിരുന്നിന് ഇരട്ടി മധുരം. വലിയ സന്തോഷം തന്നെയാണ് തങ്ങൾക്ക് ഉണ്ടായതെന്ന് ഇരു കുടുംബങ്ങളും പങ്കുവച്ചു. പിന്നെ ചേച്ചിൻ്റെ സ്വപ്നം പിന്നെ ഇതായി. പിന്നെ ഇവർ ചേച്ചീൻ്റെ കല്യാണത്തിന് പൈസ ഒക്കെ രക്ഷിതാക്കി എടുത്ത്. ഞങ്ങൾക്കൊന്നിനും വിഷമമില്ല. പക്ഷേ നല്ല സന്തോഷമുണ്ട് ഇവർ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഒക്കെ ചെയ്ത്. അഞ്ജലിയുടെ പിതാവ് സഞ്ജയ് സിംഗ് 9 വർഷമായി പാറശ്ശേരിയിൽ കണ്ടെയ്നർ ഫാക്ടറി നടത്തുന്ന റഷീദിൻ്റെ സ്ഥാപനത്തിലെ ജോലിക്കാരനാണ്. വിവാഹം നാട്ടിൽ നടത്താൻ രവീന്ദ്ര സിംഗിൻ്റെയും അഞ്ജലി സിംഗിൻ്റെയും കുടുംബം മാസങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ചിരുന്നു. ഇതിനു മുന്നോടിയായുള്ള ചടങ്ങുകൾക്കായി മുംബൈയിൽ ജോലി ചെയ്യുന്ന രവീന്ദ്ര സിംഗ് 2 മാസം മുമ്പാണ് പാറശ്ശേരിയിൽ എത്തിയത്. എന്നാൽ പെട്ടെന്ന് പ്രഖ്യാപിച്ച ലോക്ക്ഡൌൺ മൂലം രവീന്ദ്ര സിംഗും സഞ്ജയ് സിംഗിൻ്റെയും കുടുംബവും നാട്ടിൽ പോകാനാവാതെ കുടുങ്ങി. ഇവരോട് വന്നിട്ട് ഏകദേശം 9 വർഷമായി. അങ്ങനെ അവർ കല്യാണത്തിന് February 21 അവിടെ കല്യാണമൊക്കെ ഫിക്സ് ചെയ്തിരുന്നു. ആ സമയത്ത് അവർക്ക് പോകാൻ പറ്റിയില്ല, ഈ ലോക്ക്ഡൗൺ വന്ന സമയത്ത്. അതുകൊണ്ട് അങ്ങനെ പയ്യനോടെ കുടുങ്ങിപ്പോയി. അങ്ങനെ പിന്നെ ഇവിടെ വെച്ചിട്ട് അവർ പയ്യൻ്റെ വീട്ടുകാരൊക്കെ പറഞ്ഞു അവിടെ തന്നെ വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചപ്പോൾ അങ്ങനെ വെച്ചിട്ട് കല്യാണം പ്ലാൻ ചെയ്യായിരുന്നു. ഇതോടെ രവീന്ദ്ര സിംഗിനുള്ള താമസ സ്ഥലവും റഷീദ് തന്നെ ഒരുക്കി നൽകി. വിവാഹത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പാടാക്കി നൽകുന്നതും റഷീദ് തന്നെ. അമ്പലത്തിൽ ചെറിയ അമ്പലത്തിൽ വെച്ചിട്ട് ഇവിടെ ആദ്യമായിട്ട് ഫസ്റ്റിൽ അമ്പലത്തിൽ ഇന്ന കല്യാണം നടക്കുന്നത്. പൂജാരി സംസാരിച്ചപ്പോൾ ഇവിടെ ചെയ്യാമെന്ന് പറഞ്ഞു തീരുമാനത്തെ. ഇവർ നമ്മൾ 9 വർഷമായി ഇവിടെ നമ്മുടെ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവർ. ഇവർ ഫാമിലിയൊക്കെ ഇവിടെ തന്നെയാണ്. ഇവർ കുട്ടികളൊക്കെ ഇവിടെ പഠിക്കുന്നത്. ഈ കുട്ടി പ്ലസ് ടു ഒക്കെ കഴിഞ്ഞാണ്. ഒരു കുട്ടി 10ാം ക്ലാസ് പഠിക്കുന്നു. പിന്നെ ചെറുതാണെങ്കിലും 2ലൊക്കെ പഠിക്കുന്നുണ്ട്. നാട്ടിലെത്തി ബന്ധുക്കളെ കൂട്ടി വിവാഹ ചടങ്ങ് നടത്താൻ കഴിയാത്തതിൽ ഇരു കുടുംബങ്ങൾക്കും പ്രയാസമുണ്ടെങ്കിലും പുതിയ സാഹചര്യത്തിൽ വിവാഹം നിശ്ചയിച്ച ദിവസം തന്നെ നടത്താൻ കഴിഞ്ഞതിൻ്റെ സന്തോഷവും നന്ദിയും വേണ്ടുവോളമുണ്ട് ആ മനസ്സുകളിൽ.